അങ്ങനെ കിടക്കാനൊരിടം കിട്ടി. എവിടെ പോയി എന്ത് ജോലി തേടണമെന്നറിയാതെ നടന്നപ്പോഴാണ് കയ്യിൽ വന്ന് വീണ ഒരു പത്രത്തുണ്ടിൽ ഒരു പുതിയ പെയിന്റ് കമ്പനിയിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനെ വേണമെന്നറിഞ്ഞത്. 3000 രൂപ ശമ്പളം, ടൈ കെട്ടണം, ബെൽറ്റും ഷൂവും വേണം, എല്ലാം ഓക്കെ. പക്ഷെ ജോലി വേണമെങ്കിൽ സ്വന്തമായി ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാവണം. ഒന്ന് തൽക്കാലം വാടകയ്ക്കെടുത്ത് ജോലി സംഘടിപ്പിച്ചു. പക്ഷേ അതുകൊണ്ടായില്ല. 100 കാര്യം അവതരിപ്പിച്ചു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്. ബാപ്പ എങ്ങാനും അറിഞ്ഞാ അറിയാലോ? അറിയാ എന്റെ കരളെ. പറയാ ചതിക്കല്ലേ, സ്നേഹമുള്ളവളാ മൈമുന. എടാ നൂറേ, 5000 രൂപ കൊടുത്താൽ മാറുവാടി ബൈക്ക് വരും. 2000 എന്റെ കയ്യിലുണ്ട്. ഇത് വെച്ച് 3000 ബൈക്കും ജോലിയും കയ്യിൽ. 600 രൂപ അടവുള്ളൂ. എല്ലാം ശരിയാവും. നീ വാ, നീ വാ. ഇടക്കാല ആശ്വാസം പോലെ ഒരു മുറിയും പണിയുമായി. ജീവിതം കൂടുതൽ വഷളാവുകയാണ്. ആഹാരവും വാടകയും പെട്രോളും കഴിയുമ്പോൾ ശമ്പളം തീരുന്നു. 3 മാസമായി ബൈക്കിന്റെ കുടിശ്ശിക അടച്ചിട്ടില്ല. ബൈക്ക് വാങ്ങാൻ കാശ് തന്ന മാർവാടിയുടെ ഗുണ്ടകൾ അത് പിടിച്ചു വാങ്ങാൻ തപ്പി നടപ്പ് തുടങ്ങി. അതിലും കഷ്ടമാണ് 100 മുഖത്ത് നോക്കാൻ. മൈമുനയുടെ 3000 പലിശ കയറി വരുന്നു. പെയിന്റ് വിറ്റ് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല. നാട്ടിലെ കാര്യം അതിലും കഷ്ടമാണ്. അങ്ങനെ ഇരിക്കെയാണ് കമ്പനിയുടെ സൂപ്പർവൈസർ ബാലൻ ഒരു പെയിന്റ് കട തുടങ്ങുന്ന കാര്യം പറഞ്ഞത്. എംപ്ലോയീസിന് കമ്പനി 90 സ്റ്റോക്ക് കടം തരും. കച്ചവടം കഴിഞ്ഞ് കാശ് കൊടുത്താൽ മതി. കട തുടങ്ങാനുള്ള കാശ് ബാങ്കിൽ നിന്ന് ലോൺ തരും. ചെറിയ തോതിൽ തുടങ്ങിയതാ ഞാൻ. ഇപ്പൊ എല്ലാ ചെലവും പോയിട്ട് 20,000 എന്റെ പാക്കറ്റിൽ കിടക്കും. ഞാൻ ബാങ്കിൽ പോയി അന്വേഷിച്ചു, അപേക്ഷിച്ചു. 2 സ്വന്തമായോ വാടകയ്ക്കോ ഒരു കട കയ്യിലുള്ളതായി കാണിച്ചാൽ ലോൺ തരാം എന്ന് സർദാർജി മാനേജർ പറഞ്ഞു. കൊടുക്കാം കൊടുക്കാന്ന് പറഞ്ഞിട്ട് 2 മാമ അറിഞ്ഞാൽ എന്റെ മയ്യത്തും അവളെ നിക്കാവ് ഒരുമിച്ച് നടക്കും. എടാ, അതിപ്പോ ഞാൻ പണം കൊടുത്താലും നിന്റെ മയ്യത്തും അവളുടെ നിക്കാവും ഒരു ദിവസം തന്നെ നടക്കും. നീ അയാളെ താങ്ങി നടക്കുന്നിടത്തോളം കാലം ഈ നിക്കാഹ് നടക്കില്ല. ഓളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും. ബേജാറാക്കുന്ന വർത്താനം പറയല്ലേ അപ്പക്കുട്ട. നീ ഒരു കാര്യം ചെയ്യും, നീ ആ കട തൂത്തുവായിരുന്ന പണി നിർത്തിയിട്ട് സ്വന്തമായിട്ട് ഒരു കച്ചവടം തുടങ്ങാൻ നോക്ക്. അതിന് പണം വേണ്ടേ? ഉണ്ടാക്കണം. അതെങ്ങനെ? നീ എന്റെ കൂടെ നിക്കേ, ഞാനൊരു പെയിന്റ് കട തുടങ്ങാൻ പോവാണ്. 400,000 രൂപയാവും. പണം കായ്ക്കുന്ന മരം എന്തെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 400,000 പോലും. എടാ, ബാങ്ക് തരും, മാനേജറെ പോയി കണ്ടു, നല്ല അമ്പോറ്റി ഒടിച്ചിങ് ലോണിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു, അടുത്ത ആഴ്ച കാശ് കിട്ടും. അപ്പൊ കൂട്ടാ, ഞമ്മളെ അങ്ങനെ മണ്ടനാക്കല്ല. നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ. ബാങ്ക് മാനേജർ വായി തന്നെയൊക്കെ 2 ഡിപ്പോസിറ്റ് കൊടുത്താ 10 സ്റ്റോക്ക് വരും. വിറ്റിട്ട് 3 കൊണ്ട് പൈസ തിരിച്ചു കൊടുത്താൽ മതി. കടയുടെ വാടക 1.5 ലക്ഷം രൂപ. പോയിട്ട് 75,000 വീട്ടിലേക്ക് അയച്ചു കൊടുത്താലും കുറെ നാളത്തേക്കുള്ള കേസും ഫീസും നടക്കും. ബാക്കി 50,000 കൊണ്ടാ മറ്റേ മോട്ടോർ ബൈക്ക് മാറാടിയുടെ മുഖത്ത് വലിച്ചോട്ട് കൊടുക്കും. ബാക്കി 35,000 കൊണ്ട് അന്തസ്സുള്ള വൃത്തിയായിട്ടൊരു സ്ഥലം താമസിക്കാൻ. അപ്പൊ മൈമനയുടെ 3000 അത് കൊടുക്കും. പോയിട്ട് 22,000. അത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? കൊറേ കുപ്പായം വാങ്ങും, കൊറേ സിനിമകൾ. എടാ മണ്ട മുത്തപ്പ, അത് ഞാൻ നിനക്ക് തരും. ഒരു ജ്യൂസ് കട തുടങ്ങാൻ. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? 2 കടവാടക മുൻകൂർ കൊടുത്താലേ ഈ ഓണർ വാടക ചീട്ട് എഴുതി തരൂ. അത് കാണിച്ചാലേ ലോൺ കിട്ടൂ. തിങ്കളാഴ്ച ലോൺ കിട്ടും. 5 ഒരു 1.5 ലക്ഷം രൂപ ലോൺ കിട്ടി അപ്പൊ തന്നെ തിരിച്ചു കൊടുത്തേക്കാം. നിനക്കാരാ ഇത്ര ഉറുപ്പ കടം തരിക? നീ വിചാരിച്ചാലും നടക്കും. ഏഹ്, നീ വിചാരിച്ചാലും നടക്കും. അതെങ്ങനെ? നിന്റെ മാമ എടുത്ത് ചോദിച്ചാൽ. ആ, നടന്നു തന്നെ. ആളും തരവ് മുതൽ നോക്കിയിട്ടാ മാമ കാശ് കൊടുക്കാം. നിനക്കാന്ന് പറഞ്ഞാ 10 പൈസ തരില്ല. എന്ത് കണ്ടിട്ടാ? എടേ, എനിക്ക് വേണ്ട. എന്റെ അളിയൻ രവീന്ദ്രൻ നായരല്ലേ, അയാൾക്ക് കൊടുത്താ മതി. അതെങ്ങനെ? ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. നീ എന്റെ കൂടെ ഒന്ന് നിന്നാ മതി. ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. മൈമുനയുടെ നിക്കാതെ നിന്റെ മയ്യത്ത് ഒരുമിച്ച് അടക്കാതിരിക്കാൻ കൂടി വേണ്ടിട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത്? ആ, ഇതൊക്കെ എങ്ങനെ നടക്കും ആദ്യം പറ. നമ്മളിപ്പോ വന്നത് മാമാന്റെ അടുത്ത് ഒരു രഹസ്യം പറയാനാണ്. ഏത് ലക്ഷാധിപതികൾക്കുണ്ടല്ലോ ഇടയ്ക്ക് പണത്തിനൊരു വലിച്ചല്. മൂപ്പരുടെ അളിയന് പുറം രാജ്യത്തു നിന്ന് ഒരു ബെൻസ് കാറ് വന്നു, 50 നാളെ കാർ എടുക്കണം. നോക്കുമ്പോ 1.5 ലക്ഷത്തിന്റെ കുറവ്. കുടുങ്ങിയ മാർവാടികൾ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും, പക്ഷെ അതിന്റെ പലിശയെ അവര് വാങ്ങും. ഈ പലിശ മാമാക്ക് കിട്ടിയ ചില്ലറക്കാരിയാണോ? 10 ചോദിക്കുന്ന പലിശ തരും.
അല്ലോ അപ്പു സാറെ ഒന്ന് കേറിയിട്ട് പോയിക്കൂടെ? സമയമില്ല നൂറേ, മാർവാടികൾ കാത്തു നിൽക്കുകയാണ്. മാമാ മാമാ വിടല്ലേ, മാമാ മുറുക്കി പിടിച്ചോ, കേറി വരാൻ പറ. ആ വരി ഒന്നുമില്ലേ, നമ്മൾ നാട്ടുകാരല്ലേ. ഇല്ല സമയമില്ല, അതുകൊണ്ടാ. മാർവാടിക്ക് ഇങ്ങളെ അളിയൻ കത്ത് തന്നിട്ടുണ്ട്. തന്ന് തന്ന്. കണ്ട കണ്ട, ഇംഗ്ലീഷിലാണ് എഴുത്ത്. പ്രിയ മാർവാടി, കൊടു 1.5 ലക്ഷം അപ്പു കൂട്ടന്. അല്ല നിങ്ങൾ അളിയൻ എവിടാ പണി? ശരി, എവിടാ താമസം? എല്ലാം ആ കാർഡിലുണ്ട്. എന്താ ചോദിക്ക? അല്ല ഒന്നുമില്ല, അതിപ്പം എല്ലാം തുറന്ന് പറഞ്ഞോ മാമ. അത് അപ്പുക്കുട്ട സാറേ, കണ്ട മാർവാടികൾക്ക് കൊടുക്കുന്ന പലിശ നമ്മുടെ മാമക്ക് കൊടുക്കൂടെ? അത് അല്ലോട്ട് പോടാറ് ചാവണ്ടരാ പറഞ്ഞു കടന്നു പോലെ ഒത്ത് നിങ്ങള് ചാവിടിക്ക്. അല്ലെങ്കിൽ 1.5 ലക്ഷത്തിന് മാർവാടിക്ക് എന്ത് പലിശ കൊടുക്കും? അളിയന് പലിശ അല്ല പ്രശ്നം, കാര്യങ്ങൾ നല്ല വെട്ടിയും തീയും പോലെ നടക്കണം. പലിശ എത്ര വേണമെങ്കിലും കൊടുക്കും. 1.5 ലക്ഷം എടുത്ത് കൊടുക്കും മാമ. ഇവിടെ ഉദ്യോഗമോ ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കൊന്നും പണം കൊടുക്കൂല. ഒരു കാര്യം ചെയ്, ഞാൻ നാളെ നിങ്ങൾ അളിയൻ്റെ വീട്ടിലേക്ക് വരാം, നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ. നാളെ ഞാൻ അവിടെ ഉണ്ടാവില്ല, ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും. അതെന്തിന്? ഒരാളെ കാണാൻ. 3-4 ദിവസം കഴിഞ്ഞ് വരും. എന്റെ എടാ നൂറേ, എന്താ മാമ? അന്റെ കൂട്ടുകാരൻ പോവാണ്. നൂറുടവാ? ഇല്ല ഓൻ വരുന്നില്ല, ഓൻ ഇവിടെ പണിയുണ്ട്. നിങ്ങൾ പോയിക്കോളി. അപ്പൊ ശരി, ലേശം കാര്യം. എന്ത് കാര്യം മാമ? ഈ എന്തിനാണ് ഇപ്പൊ അർജന്റ് ആയിട്ട് അടുക്കളയിൽ പോയത്? കപ്പുണ്ടൊക്കെ എടാ, പ്രായം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഇല്ലാത്ത. എത്ര കിട്ടിയാലും പഠിക്കൂല എന്ന് വെച്ചാല്. കേസ് ജയിച്ചാൽ അച്ഛന്റെ പെൻഷനും പ്രൊവിഡന്റ് ഫണ്ടും ഒക്കെ കിട്ടുമല്ലോ, അപ്പൊ തിരിച്ചു കൊടുക്കാം. അതാ തൽക്കാലം കടം വാങ്ങാന്ന് വിചാരിച്ചത്, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. വീട് വിൽക്കാൻ രവിയേട്ടന് എതിരെ നിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ വല്ലതും നോക്കുന്ന നല്ലത്. അവരെ കാണുന്നില്ലല്ലോ, 10:30 വരാന്ന് പറഞ്ഞ 2 ദിവസം ഞാൻ കുളിക്കുകയോ ഷേവിയോ ഒക്കെ ചെയ്തു. അതിനെന്താ ചേട്ടൻ ഇവിടെ കുളിക്കല്ലോ. വരൂന്ന് പറഞ്ഞിരുന്നു. വരൂ വരൂ, ചേട്ടൻ ഇപ്പൊ കുളിക്കാൻ കയറിയതേ ഉള്ളൂ, ഇത്ര നേരം കാത്തിരുന്നു. ഇരിക്കൂ. അതെ ചേട്ടാ, ദേ കാശിന്റെ ആൾക്കാർ വന്നു. ബീരാനിക്കല്ലേ? ഇതാണ് ആള്. ഞാന് ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു. അല്ല നിങ്ങൾ ഷേവ് ചെയ്യുമ്പോ പുരികം പൊരിക്കല്ലോ, തലേക്കൂടെ ധൃതി തേച്ചപ്പോ എല്ലായിടത്തോട് ആയിപ്പോയി. ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റ് ആയി. നിങ്ങൾ വരുന്നുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ എളുപ്പം ധൃതി തേച്ചപ്പോ ലേറ്റ്. ഇല്ല നമ്മൾ എത്ര രാഹുകാലത്തിന് 2.5 മിനിറ്റേ ബാക്കിയുള്ളൂ. ഞാൻ ബീരാനിക്കെ പോലെ ഒരു വലിയ മനുഷ്യന്റെ ആദ്യമായിട്ട് ക്യാഷ് വാങ്ങിക്കല്ലോ, അപ്പൊ നമുക്ക് ലേറ്റ് ആക്കണ്ട, രാഹുകാലം തെറ്റിക്കാതെ. സത്യമുള്ള പൈസ ആയതുകൊണ്ട് പലിശ കുറച്ച് കൂടുന്നേ ഉള്ളൂ. സാരമില്ല, ആവശ്യക്കാരന് ഔചിത്യം ഇല്ലല്ലോ. ഇവിടെ ഇതൊരു 40 രൂപയുടെ കുറവുണ്ടാവും, കാരണം ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് വന്നാണ് ഇങ്ങോട്ട്. അതിന് കൊടുത്ത് നിങ്ങൾ ആവശ്യം. സാരമില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് അന്യനായ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങിയതല്ലേ. ഞാനും ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട് കടം കൊടുക്കണേ. ഇങ്ങനെ ഒരു നിവർത്തിയോട് വന്നതുകൊണ്ട് പിന്നെ ഞാനൊന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 11, അടുത്ത് 21. അതെല്ലാം നമ്മൾ പറഞ്ഞ മാതിരി. 100 പറഞ്ഞില്ലേ? 100 പറഞ്ഞു, എന്നാലും പോലല്ലോ നമ്മൾ തമ്മിലൊന്നും ഉറപ്പിക്കണ്ടേ? ഞാൻ വാക്ക് മാറില്ല ബീരാനിക്ക, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. പിന്നെ ഞമ്മൾ പോയിട്ട് അപ്പൊ നമ്മളെ പറഞ്ഞ പോലെ. ആ മാനേജർ സർദാർജി തിങ്കളാഴ്ച ലോൺ ശരിയാക്കാം എന്ന് വാക്ക് തന്നു. 100 സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എടാ നൂറേ, എവരി ഡോഗ് ഹാസ് എ ഡേ എന്നൊരു ചൊല്ലുണ്ട്. എന്ന് വെച്ചാല്? എല്ലാ നായിന്റെ മക്കൾക്കും ഒരു ദിവസം ഉണ്ടെന്ന്. അത് ശരി.